എന്നെ ഇവിടെ താമസിപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു ആപത്തും ഉണ്ടാവാൻ പാടില്ല. എനിക്ക് അത്രയേ ഉള്ളൂ. അർജുൻ ഏട്ടൻ ധൈര്യമായിട്ടിരിക്കെ, ഇവിടേക്ക് ആരെങ്കിലും കടന്നു വന്നാ അവരെ കൈകാര്യം ചെയ്യാൻ എന്റെ അമ്മ മാത്രം മതി. ധൈര്യമായിട്ടിരിക്കെ, പോയിട്ട് വരാം മോനെ. ശരി എന്നാ. ഇനിയും എന്റെ ജീവിതത്തിൽ പെണ്ണുണ്ട്, പണവും പത്രാസും ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ എത്തിപ്പെടില്ല. കാര്യങ്ങളൊക്കെ എനിക്കറിയാം, എങ്കിലും ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് അമ്മ കുഞ്ഞിന്റെ അരികിൽ എത്തിയേ പറ്റൂ. അതെങ്ങനെയെങ്കിലും എത്തണം. അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളെ പറ്റി ചിന്തിക്കാം. പറഞ്ഞ അവള് വരണ്ട ഡോക്ടറെ. അപ്പൊ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചോട്ടെ എന്നാണോ? ഇത് നിസ്സാരമായി കരുതണ്ട. കുഞ്ഞിന്റെ ബോഡി വളരെ വീക്കാണ്. ഇനിയും കരച്ചിൽ തുടർന്ന് ഹോസ്പിറ്റലിൽ ട്രിപ്പ് കൊടുത്ത് കിടത്തേണ്ടി വരും. എന്നുവെച്ചാ ഇനി കുഞ്ഞു ഒമിറ്റിയോ മറ്റോ ചെയ്താ എന്നെ വിളിക്കണ്ട, അങ്ങോട്ട് കൊണ്ടുവന്നാ മതി. ഇനിയിപ്പോ എന്ത് ചെയ്യും മോളെ? ഒന്നും ചെയ്യാനില്ല, നന്ദൻ പോയി അവളെ വിളിക്കണം. അതവൻ കേൾക്കില്ലല്ലോ. അമ്മ ഒരു കാര്യം ചെയ്, നരനെ വിളിച്ച് കാര്യമൊന്ന് പറയാം. നരം പറഞ്ഞാ കേൾക്കുമായിരുന്നെങ്കി അവൾ എപ്പോഴേ ഇവിടെ വന്നേനെ. എല്ലാ മാർഗവും നോക്കമ്മേ, അപകടം അവളെ അറിയിക്ക. എത്രയൊക്കെയായാലും അവളുടെ കുഞ്ഞല്ലേ. ആ ചിന്തയൊക്കെ നമുക്കേ ഉള്ളു മോളെ, അവക്കതൊന്നൊരു പ്രശ്നമല്ല. ഏതായാലും ഞാൻ നരനെ ഒന്ന് വിളിക്കാം. എന്താടാ അമ്മ വരും നോക്കാം കുഞ്ഞാവേ, ചക്കര മോളല്ലേ. എന്താടാ ചിരിച്ചു എന്താ? എടി നിന്റെ കുഞ്ഞിനെ ഡോക്ടർ വന്ന് നോക്കിട്ട് പോയതേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് നീ അവിടെ ചെന്നില്ലെങ്കിൽ അതിന് ആശുപത്രി കൊണ്ടുപോയി കിടത്തേണ്ടി വരും. അങ്ങനെ ആശുപത്രി കിടത്തുവാണെങ്കിൽ അതിന് കാരണക്കാരൻ ആരാ? അയ്യക്ക് എന്താ ഇത്ര വാശി? തല്ലി ഇറക്കിപ്പോ ഈ ചിന്തയൊന്നും ഇല്ലായിരുന്നല്ലോ. എടി നിന്റെ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ച പിന്നെ നിനക്ക് അവിടെ ജീവിക്കാൻ പറ്റുമോ? പിന്നെ ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. എന്നാലും നീ പോകത്തില്ലയോ? പോവും. അയാള് വന്ന് വിളിച്ച, അല്ലാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. ചാട്ടവാർ കൊണ്ട് അടിച്ചാലും തെരണ്ടി വാൽ കൊണ്ട് അടിച്ചാലേ എന്റെ തീരുമാനം മാറ്റാൻ പോകുന്നില്ല. അങ്ങനെ ഉറച്ചു നിക്കണം മോളെ, ഇല്ലെങ്കിലേ അവൻ നിന്നെ ഇനിയും തല്ലും, അതൊരു ശീലമാകും. നീ ഒറ്റൊരുത്തിയ ഇവൾക്ക് ഇത്രയും ധൈര്യം കൊടുക്കുന്നത്? ആയുധമൊക്കെ താഴെ വെച്ച ശേഷം പിന്നെ ഞാനത് തൊട്ടത് മറ്റവനെ കൊല്ലാന ശരത്തിനെ. എന്നാ ഇനി ഞാൻ കടാറ കൈ എടുക്കുന്നത് എവളുടെയും നിങ്ങളുടെയൊക്കെ കഴുതി കയറ്റാനായിരിക്കും. വീട്ടുകാർക്കും നാട്ടുകാർക്കും ബാധിതരായവരും മരിക്കണം. എന്നാ കൊല്ലടാ കൊല്ല്, കരക്കത്തി എടുത്ത് കൈ വെച്ച് തരാം, ഞങ്ങളുടെ കഴുത്ത് കണ്ടിക്ക്. ഇവനായിരിക്കത്തില്ല, ഞാൻ തന്നെയായിരിക്കും അത് ചെയ്യുന്നത്. നേരം പോക്കായിട്ട് കരുതണ്ട, ഇവനെ അങ്ങനെ ശല്യമായിട്ട് നടന്നൊരു കാലമുണ്ടായിരുന്നു. അന്ന് ഇവനെ കുത്താൻ മടി കാണിക്കാത്ത ഞാൻ തന്നെയാ പറയുന്നത്. അങ്ങനെ നിക്കകളില്ലാതെ വന്നാൽ ആ കുടുംബത്തെ രക്ഷിക്കാനേ ഞാൻ ചിലപ്പോ അങ്ങനെയൊക്കെ ചെയ്തെന്ന് വരും. അതെ, എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാലും ശരി, ആ തല്ലി ഇറക്കിയവൻ എന്നെ വന്ന് വിളിക്കാതെ ഞാൻ പോകത്തില്ല. എനിക്കുണ്ട് ആത്മാഭിമാനമൊക്കെ. ആത്മാഭിമാനോ നിനക്ക്? അതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്ക് അറിയാമോ? നന്ദൻ ദാനം തന്നതാ നിനക്ക് ഈ ജീവിതം. അന്ന് നീ മാനുവലിനെ കൊന്നപ്പോ ആ കൊലക്കുറ്റം ഏറ്റെടുത്ത് അവൻ ജയിലിലോട്ട് പോയില്ലെങ്കി നീ ഇപ്പൊ അഴിയണിയല്ലേ. എങ്കിൽ നിനക്ക് കുഞ്ഞ് ജനിക്കയില്ലായിരുന്നു, അവർക്ക് ഈ ഗതികേട് ഉണ്ടാവില്ലായിരുന്നു. എന്തായാലും ഇപ്പൊ അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ, കുഞ്ഞ് ജനിക്കുകയും ചെയ്തില്ലേ. ഇനി ആ കുഞ്ഞ് ആരോഗ്യത്തോടെ വളരണമെങ്കിൽ അവര് സൂക്ഷിക്കണം. അതെ പറ, ഇനിയും പറ. എന്നാലും ഞങ്ങൾ കുഴിക്കും. വെള്ളം കാണുന്നിടം വരെ കുഴിക്കും. അതിനിപ്പൊ അച്ഛനും മോനും എത്ര കിടന്ന് ചാടിയാലും ശരി. അവരൊക്കെ വശം കെട്ടിരിക്കുകയാണ്.
അവസാനം നന്ദന് തലതായിത്തന്നെ വരുമെന്നാ തോന്നുന്നത്. അങ്ങനെ വന്നാ ഇവളാ വീട് ഭരിച്ചു തുടങ്ങും. ശാന്തിച്ച് കുഞ്ഞിനെ വാങ്ങിച്ചു. എനിക്ക് വയ്യ അമ്മ അതിന്റെ കരച്ചിൽ സഹിക്കാൻ. എന്നാലും അവളൊരു വല്ലാത്ത പെണ്ണ് തന്നെ. നന്ദൻ ഇങ്ങനെ വാശി കാണിച്ച എന്ത് ചെയ്യും? അപകടം നേരത്തെ പറഞ്ഞതാ, എന്നിട്ടും കേട്ടില്ല. നന്ദ, ഇത് കളിയല്ല. ഡോക്ടർ വന്ന് നോക്കി. എത്രയും പെട്ടെന്ന് അമ്മ എത്തിയില്ലെങ്കിൽ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ടി വരും. ഇപ്പൊ തന്നെ കുഞ്ഞ് ഏതാണ്ട് കരഞ്ഞു കരഞ്ഞൊരു പരുവായി. നീ ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോഴുള്ള ആരോഗ്യസ്ഥിതിയല്ല ഇപ്പൊ കുഞ്ഞിൻ്റെത്. അവൾ എന്തിനും പോരുന്നൊരു പെണ്ണാ. നൊന്ത് പ്രസവിച്ചാലും അതൊന്നും കാര്യമാക്കാത്തവള്. അങ്ങനെയുള്ള ഒരുത്തിയുമായിട്ട് നമുക്കൊന്നും മത്സരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ മത്സരിച്ച പിന്നെ കാണേണ്ടി വരുന്നത് കുഞ്ഞിന്റെ മരണമാണ്. അതാണ് നീ ആഗ്രഹിക്കുന്നെങ്കിൽ ആയിക്കോ. എന്നാ ഞങ്ങൾക്കിതൊന്നും കാണാൻ വയ്യ. ഡോക്ടർ മുന്നറിയിപ്പ് തന്നെന്ന് പറഞ്ഞല്ലോ. എന്നിട്ടും നിനക്കൊരു കുലുക്കം ഇല്ലാത്ത എന്താ? അടവുകളും നമ്മളെക്കാളും അറിയാവുന്നവള് ഇതല്ല, ഇതിനപ്പുറവും ഓരോന്ന് ചെയ്തോണ്ടിരിക്കും. അതിനെ തടയിടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അനുഭവിക്കേ നിവൃത്തിയുള്ളൂ. കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ജീവിതകാലം മുഴുവൻ ആ വേദന കഴിയണ്ടടാ. അതിലും വലിയ വേദനയാ അമ്മയുടെ മരുമകള്. പ്രശ്നക്കാരിയായ പെണ്ണ് തനി സ്വരൂപം കാട്ടുമ്പോ ഭയന്നിട്ട് തല താഴ്ത്തിയ പിന്നെ അറിയാലോ, ജീവിതകാലം മുഴുവൻ ആ താഴ്ന്ന തല ഉയർത്താൻ പറ്റില്ല. രോഹിണി മോളെ, കുഞ്ഞിതാ ഛർദിക്കുക. അയ്യോ അയ്യോ, ചാവട്ടെ ചാവട്ടെടാ, എന്നാലും നീ പോകരുത്. നീ ഒന്ന് പോ മോനെ, നമ്മൾ എവിടെ പോലായാലോ. കുഞ്ഞിനാരെങ്കിലും ഉമ്മ കൊടുക്കുന്നത് ലച്ചുമോൾ അരികിലേക്ക് പോകുമ്പോഴൊക്കെ തടയുന്നവളെയാ. അവളെ തിരികെ വിളിക്കാൻ പോകുന്നത്. ഇതിന് നമ്മളൊക്കെ വലിയ വില നൽകേണ്ടി വരും അമ്മേ. അവൾക്ക് ഇതൊക്കെ ഒരു നേരം പോക്ക, പക്ഷെ നമുക്കോ അപമാനവും വേദനയുമാ. കുഞ്ഞിന്റെ കരച്ചിൽ സഹിക്കാൻ വയ്യെന്നെന്താ? കരഞ്ഞു കരഞ്ഞ് ഇപ്പൊ തൊണ്ട പൊട്ടിയിട്ടുണ്ടാവും. ശരി, ഞാൻ പോയി കാണാം ആ ശവത്തെ. ഇനി ഇതുപോലുള്ള പെൺകുട്ടികള് ജനിക്കരുതെന്ന് എന്റെ പ്രാർത്ഥന. ഇനി അഥവാ ജനിച്ചാൽ അവളുമാർ കയറി ചെല്ലുന്ന കുടുംബം അതോടെ തീരും. ചില നായ്ക്കള് കൂട്ടം തെറ്റി വീട്ടിനകത്ത് കയറിയ അതിനെ പിന്നെ അവിടെ പിടിച്ച് നിർത്തേണ്ടി വരും. അതിനുവേണ്ടി മറ്റുള്ളവരെ തല കുനിക്കേണ്ടി വരും. അവളോട് മര്യാദയ്ക്ക് ഇറങ്ങി വരാൻ പറ. അങ്ങനെ മര്യാദയ്ക്ക് നമ്മൾ പറഞ്ഞില്ലേ, എന്നിട്ട് വന്നോ? നന്ദം വന്ന് വിളിച്ചാലേ വരുള്ളൂ എന്നും പറഞ്ഞു ഒറ്റ നിപ്പ് നിന്ന എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഒരു താല്പര്യവുമില്ല അവൾക്കൊപ്പം ജീവിക്കാൻ. പിന്നെ അവളിപ്പം തുറുപ്പ് ചീട്ടായി പിടിക്കുന്ന കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് എല്ലാവർക്കും ഭയം. അങ്ങനെ ഒരു ഭയം മോനുമില്ലേ? ഉണ്ട് ഉണ്ട്, അതുകൊണ്ടല്ലേ വന്നത്. ഞാൻ പറഞ്ഞല്ലേ നന്ദ വരരുതെന്ന്. ദുഷ്ടനാ, പെങ്ങൾക്കൊരു നല്ല ജീവിതം പോലും കിട്ടുന്നത് ഇഷ്ടമല്ലാത്ത ദുഷ്ടൻ. എടീ, നിന്റെ മോൾക്കൊരു നല്ല ജീവിതം കിട്ടുമ്പോ അത് അലമ്പിക്കളയുന്നത് ഇവനാണോ?
അവള് ജീവിക്കേണ്ട രീതി ജീവിച്ചിരുന്നെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോയേനേ. ഏത് നേരവും ഇതൊക്കെ തന്നെ വായിട്ടലച്ചിട്ട് ഒരു കാര്യമില്ല. ച നന്നാവാൻ ഉദ്ദേശമില്ലാത്തവര് നന്നാവാൻ പോകുന്നില്ല. അവളുടെ സ്വഭാവം മോന് മനസ്സിലായല്ലോ. ഞങ്ങള് കൊറേ സഹിച്ചതാ. അവളെ കൊണ്ട് പൊറുതി മുട്ടിയപ്പോഴാ മോൻ അവളെ വിളിച്ചുകൊണ്ട് പോയത്. അതിന് ഞങ്ങളാരും തെറ്റുകാരല്ല. മോന് ബോധിച്ച പെണ്ണിനെ മോൻ കൊണ്ടുപോയി. പിന്നെ എല്ലാം കഴിഞ്ഞ ശേഷം കാണാ ഉണാന്ന് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. മോളെ വളർത്തി വഷളാക്കിട്ട് അവളുടെ ഒരു കൈകരികള് സഹിക്കാൻ പറ്റാത്തവരുവാണെങ്കിൽ അവളെ കൊന്നുകളന്താ? ആ കുട്ടി ഞാൻ ഏറ്റെടുത്തോളാം. ചുമ്മാതെയാ ഇവൻ പറയുന്നത് കേട്ടോണ്ട് മോൻ ഓരോന്ന് ചെയ്താലേ മോന് പോയി ജയിലിൽ കിടക്കാം. സമയമാകുമ്പോഴേ ഇവൻ ഇളിച്ചു കാണിച്ചിട്ടങ്ങ് പോവും. ഇവനെ കൊണ്ട് സഹിക്കാൻ വയ്യാതായപ്പോ ഇവന്റെ പള്ളക്ക് കത്തി കയറ്റാൻ എന്റെ കൈ വിറച്ചില്ല. അതുപോലെ നിന്റെ അവളുടെയും കഴുത്ത് പിടിച്ച് ഞെരിക്കാനും വിറയൽ ഉണ്ടാകത്തില്ലടി എനിക്ക്. മോൻ പോയി അവളെ വിളിക്ക്, വരുമെന്ന് നോക്കട്ടെ. മോളിലുണ്ട്. ഇത്രയും നേരം അവൾ വാശി പിടിച്ചു. ഇനിയും അത് തുടർന്നാൽ നന്ദന്റെയും വീട്ടുകാരുടെയും ഗതികേട് ഞാൻ അങ്ങ് അവസാനിപ്പിക്കും. നിന്റെ ഇളക്കവും തീർക്കും. സംസാരിക്കാനൊന്നുമില്ല, പോവാം. എനിക്ക് സംസാരിക്കാനുണ്ട്. പോകുന്നേക്ക് കൊള്ളാം, പക്ഷേ ഇനി തല്ലുകയോ കയർത്ത് സംസാരിക്കുകയോ ചെയ്യാൻ പാടില്ല. ശ്രമിക്കാം. അങ്ങനെയൊന്നും പറഞ്ഞ പറ്റില്ല, എനിക്ക് ഉറപ്പ് കിട്ടണം. ഞാൻ വന്ന് വിളിക്കണമെന്ന് പറഞ്ഞു വിളിച്ചു. വരുന്നുണ്ടോ നീ? എന്ത് വിശ്വാസത്തിന് പുറത്ത് ഞാൻ വരും? ആ എന്നാ ഞാൻ പോട്ടെ. പക്ഷെ ഒരു കാര്യം, ഇപ്പൊ പോയി കഴിഞ്ഞാ പിന്നെ വരുമെന്ന് നീ കരുതണ്ട. എല്ലാരും കൂടി തള്ളി ഇങ്ങോട്ട് വിട്ടതാണല്ലേ. അതെ, അല്ലാതെ വരില്ലെന്ന് നിനക്കറിയാലോ. തർക്കത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഞാൻ തല ഉനിക്കൊന്ന് നീ കരുതണ്ട. വന്നത് എന്നെ തോൽവിയാ. ഇനി തോൽക്കാൻ പറ്റില്ല. ഇത് നിനക്ക് ലാസ്റ്റ് ചാൻസാ. വരുന്നെങ്കി വരാം. ഓടാ തടിയാ, ഇതുപോലൊക്കെ ഞാൻ എത്ര കേട്ടതാ. അതിനെ നിന്നെ എത്ര ആലോചിക്കുന്നെ. എനിക്ക് ചിന്തിക്കണം, എന്റെ ജീവിതമല്ലേ. എന്നാ നീ ഇരുന്ന് ചിന്തിക്ക. അതെ നന്ദേട്ടാ, ചിന്തിച്ചു, കൂടെ വരണമെന്നും പറഞ്ഞു എന്റെ മനസ്സ് എന്നോട്. അതെ, നമ്മുടെ കുഞ്ഞിന് ആവശ്യത ഒരുപാടാണ് നന്ദേട്ടോ. അതെ നന്ദേട്ടാ. ഓരോന്നിന് അതിൻ്റെതായ ചില രീതികളുണ്ട്. ഭർത്താവ് വന്ന് ഭാര്യയെ വിളിക്കുക, ഭാര്യ ഭർത്താവിനോടൊപ്പം പോവുക, അവരൊത്തൊരുമയോട് ജീവിക്കുക, അതിൻ്റെ പേരാണ് ദാമ്പത്യം. ഒന്ന് ചുമ്മാതിരിയടി. പിന്നെ ഞാൻ ചുമന്നോണ്ടാണോ നിൽക്കുന്നേ? ഓ കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ മതിയായിരുന്നു. പിന്നെ കുഞ്ഞിന് വയ്യാത്തതല്ലേ, അതുകൊണ്ട് പോയിക്കോ. മോളവിടെ ചെന്നിട്ട് വിളിക്കണേ. ശരി അമ്മ. എന്നാ നന്ദ, ഞാൻ സ്നേഹം കൊണ്ട് പറയാ, എവളുടെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് നന്ദൻ നന്ദന്റെ രീതിയിൽ ജീവിക്കുന്ന നല്ലത്. നന്ദൻ ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് ആ കുഞ്ഞിനെയും കൊണ്ടായിരുന്നു വരേണ്ടിയിരുന്നത്. അങ്ങനെ വന്ന് നോക്കട്ടെ. എങ്കി ആ കുഞ്ഞ് ഇന്ന് അർദ്ധരാത്രി കഴിയുമ്പം ആ വീടിന്റെ ഉമ്മറത്ത് കടന്ന് കരയും. ഗേറ്റ് പൂട്ടിയാലേ ഗേറ്റിന്റെ മുന്നിൽ ഇട്ടിട്ട് പോവും. തെരുവ് നായ്ക്കള് കടിച്ചു കീറിയാലും നിങ്ങളെ അതൊന്നും ബാധിക്കില്ലെന്ന് എനിക്കറിയാം. അത്രയ്ക്ക് മനുഷ്യത്വം ഇല്ലാത്ത ഇനങ്ങളാണെന്നും അറിയാം. എന്നിട്ടും
അവിടെ ചിലർ എന്നെ നിർബന്ധിച്ച് ഇങ്ങോട്ട് അയച്ചത്. അവിടെ ഉള്ളവരൊക്കെ നിന്നെയും നിന്റെ അമ്മയും പോലെ ചിന്തിക്കാത്തവരായതുകൊണ്ടാണ്. എന്നാ ഞാൻ പോകുന്നില്ല അമ്മ. കുഞ്ഞ് ജീവിക്കോ മരിക്കോ എന്താന്ന് വെച്ചാ ആയിക്കോട്ടെ. ഇനി ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റൂല. ഇങ്ങനൊരു സാഹചര്യത്തില് ഞങ്ങൾ ആണുങ്ങൾ രണ്ടു കട പരുവത്തിലായി പോകും. നിന്നെയൊക്കെ കൊല്ലാൻ പറ്റുമോ? ഒരുപാട് വീട്ടില് ഇവളെ പോലെയുള്ള പെൺകുട്ടികള് നിറഞ്ഞാടുന്നുണ്ട്. ശരിക്കേ വീട്ടിനകത്ത് യുദ്ധമാ യുദ്ധം. ഇവളെ എങ്ങനെയാ നന്ദ നീ പ്രേമിച്ചത്? ആ സമയത്ത് ഇവളെ പോലെ പരിശുദ്ധയായ ഒരു പെണ്ണ് എന്റെ മുമ്പിൽ ഇല്ലായിരുന്നു. ഇന്നും എന്റെ കുട്ടി അങ്ങനെ തന്നെയാ മോനെ. മോൻ സ്നേഹിച്ചാ മതി, പഴയതുപോലെ സ്നേഹിച്ചാ മതി. തട്ടുകട നന്ദൻ ഇന്നും ആൾക്കാരുടെ മനസ്സിൽ വാടക കുണ്ടയാ. ആ പേര് നിലനിർത്താനുള്ള അവസരം ഉണ്ടാക്കരുത് അമ്മയും മോളും. വാടി ഇപ്പെങ്ങനെയുണ്ടടാ ഗുണ്ടേ. നാടകം വിജയിച്ചില്ലടി, ക്ലൈമാക്സിൽ നിന്റെ മോൾ ആഗ്രഹിച്ച് നേടിയില്ലടി. ആ നേട്ട അവസാനം കൊലപാതകത്തിൽ അവസാനിക്കരുത്. നന്ദൻ പറഞ്ഞ കേട്ടല്ലോ, പൊറുതി മുട്ടിയ അവളെ കൊല്ലാൻ ആയുധത്തിന്റെ ആവശ്യമൊന്നുമില്ല. അവന് മർമ്മം നോക്കി ഒന്ന് കൊടുത്താ മതി, അവിടെ തീരും. അങ്ങനൊന്നും ഉണ്ടാവരുതേ. അവിടെ വന്നില്ലെങ്കിൽ ഇന്ന് കുഞ്ഞിനെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. ഷോ, നല്ല ചൂടുണ്ട്. മാർഗേ, അയ്യോ, എന്റെ കുഞ്ഞിനെ അമ്മ വന്നോട്ടോ. അയ്യോ, ഇതെന്തൊരു ചൂടാ. നിങ്ങളൊക്കെ അമ്മമാരാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കുഞ്ഞിന്റെ പണി എടുക്കാൻ പോലും കഴിവില്ല. ആ കഴിവുണ്ടായിരുന്നെങ്കിൽ നീ ഇപ്പൊ ഇവിടേക്ക് വരില്ലായിരുന്നു. ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് അമ്മമാരുടെ തണലും ചൂടും വേണ്ടിവരും. അപ്പൊ എത്രയോ കുഞ്ഞുങ്ങളെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോണു, അതും പ്രസവിച്ച ഉടനെ തന്നെ. നിന്നെ പോലെയുള്ള ആൾക്കാര് സമൂഹത്തിൽ ഒരുപാടുണ്ട്, സ്വന്തം കുഞ്ഞിനെ കുറിച്ച് പോലും ചിന്തയില്ലാത്തവര്. അങ്ങനെ എന്നെ മാത്രമായിട്ട് ആരും കുറ്റപ്പെടുത്തണ്ട. ഇപ്പൊ ഞാൻ ഈ വീട് വിട്ടു പോകാൻ കാരണക്കാരി ആരാ? നിങ്ങളുടെ മോളല്ലേ. അതെന്തിനാ ഇവിടെ നിക്കുന്നേ? സ്വന്തം കുഞ്ഞിനോട് അത്രയ്ക്ക് സ്നേഹമായിരുന്നെങ്കിലേ അതിനെ എന്താ കൂടെ കൂട്ടാത്തെ? മോൾ എനിക്കൊപ്പം വരാൻ തയ്യാറായാൽ എന്റെ മോളെ ഞാൻ അടക്കി പിടിക്കുവടി. അയ്യോ, പറയുമ്പോ രസത്തിന് അങ്ങനെ ഓരോന്നും പറയാം, അതൊരു തരം രക്ഷപ്പെടലാ. അങ്ങനെ രണ്ട് മുഖങ്ങൾ ഉള്ളവരല്ലേ ആരും ഇവിടെ. സാഹചര്യത്തിനനുസരിച്ച് മാറുന്നവരും അവസരം മുതലാക്കുന്നവരും അല്ല. ഇന്ന് ഈ കുഞ്ഞില്ലായിരുന്നെങ്കിൽ നിന്റെ സ്ഥാനം വെളിയിൽ തന്നെ ആയിരുന്നു. ഇപ്പോഴും ഇവിടെ കഴിയാൻ പറ്റുമെന്ന് ഉറപ്പൊന്നും എനിക്കില്ല. പിന്നെ ഇവിടെ നിന്ന് പോകേണ്ടി വന്ന ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ദേ ഈ കുഞ്ഞ് ഇവിടെ തന്നെ വളരും, അതിൽ സംശയമൊന്നും വേണ്ട. ഇത് അവസാനം വലിയൊരു ബാധ്യതയായി തന്നെ തീരും. ഇനിയിപ്പോ കുഞ്ഞിനെ കളയാൻ ആർക്കും പറ്റില്ല, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. എത്രത്തോളം താഴാൻ പറ്റും ചേച്ചി, കുഞ്ഞിനോട് എനിക്ക് സ്നേഹമില്ലെന്ന് കരുതണ്ട. അതുപോലെ ഞാൻ സ്നേഹിക്കുന്നവരാ ലച്ചുമോൾ ഉൾപ്പെടെ ഈ വീട്ടിലുള്ള എല്ലാവരും. നിങ്ങളുടെയൊക്കെ കണ്ണു നനയാൻ ഇവള് കാരണക്കാരിയായ എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റോ? എനിക്ക് തല്ലാതിരിക്കാൻ പറ്റോ? കഷ്ടകാലം മാറിയിട്ടില്ല, ഇനി അനുഭവിക്കാം. എന്ത് ചെയ്യും മോളെ, അവളെ ഒഴിവാക്കാൻ പറ്റാതായല്ലോ. Thank you.
വന്നിട്ടുണ്ട്. ഇനിയിപ്പോ മോൾക്ക് ശല്യം കൂടിക്കൂടി വരികയുള്ളൂ. ആന്റിയുടെ സ്വഭാവം അറിയാലോ, കാരണമൊന്നും വേണ്ട അവൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ. വെറുതെ അവള് കുഞ്ഞുവാവെ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ദ്രോഹിക്കും. മോളെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി അങ്ങനൊക്കെ ചെയ്യുന്നേ. അതെനിക്കറിയാം. പിന്നെ മോളുടെ അച്ഛനായി വന്ന കാട്ടാളിനെ കുറിച്ച് മാത്രം മറ്റുള്ളവര് പറയുന്നത് വിശ്വസിക്കാത്ത എന്താ? പത്രത്തിൽ വന്നതൊക്കെ കൂട്ടുകാര് വായിച്ചു, ഒത്തിരി കളിയാക്കി. അതൊന്നും മോള് കാര്യാക്കണ്ട. മോളെ സ്നേഹിക്കാൻ അമ്മ ഉൾപ്പെടെ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ദേ സ്കൂള് തുറന്നല്ലേ ഉള്ളൂ, നമുക്ക് കാഞ്ഞിര പള്ളിക്ക് പോവാം, അമ്മച്ചിയുടെ വീട്ടിലേക്ക്. ഇനി മോള് വാശി പിടിക്കരുത്, വരില്ലാന്ന് പറയരുത്. കുഞ്ഞുവവ വന്നെന്ന് കരുതി മുത്തശ്ശനും മുത്തശ്ശിയും നന്ദമാമനും ഒന്നും മോളെ തള്ളിക്കളയില്ല. എങ്കിലും മറ്റവള് പ്രശ്നമാ മോളെ. ഒരു തരത്തിലും മോളെ ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ കൊല്ലം വരെ മടിക്കില്ല. അതായിനും അതുകൊണ്ട് അമ്മച്ചിയുടെ വീട്ടിൽ താമസിക്കുന്ന അമ്മയ്ക്ക് ഒരു മനസമാധാനവും കാണില്ല. അവിടെ എല്ലാവരും മോൾക്ക് വേണ്ടി കാത്തിരിക്കുക. മോളൊന്ന് വന്നാൽ മാത്രം മതി. നാളെ അമ്മ പോകുമ്പോ മോൾക്ക് വന്നൂടെ. ജോസാറ് പറഞ്ഞ വാക്കുകൾ കണ്ണുടച്ച് വിശ്വസിച്ചിരുന്നെങ്കിൽ എന്റെ ജോലി പോയില്ലായിരുന്നു, നമ്മുടെ കുടുംബം തകരില്ലായിരുന്നു. അങ്ങനൊരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ അമ്മയും മോളും ഇതിലും അപകടകാരികളായി തീരും. ഒന്നുകിൽ ഞാൻ പറയുന്ന നീ കേൾക്കണം, അല്ലെങ്കിൽ ഇവിടുന്ന് പോണം. രണ്ടിലൊന്നും നടന്നില്ലെങ്കിൽ ചിലപ്പോഴേ ഞാൻ പോവും.